തന്റെ മകനോട് വിജ്ഞാപിച്ചിരുന്നു. പിതാവിന്റെ അനുഗ്രഹം പ്രാർത്ഥിക്കൊണ്ട് യസീദ് നബി കുടുംബത്തെ ദ്രോഹം ഏൽപ്പിച്ചു തുടങ്ങി. തന്നെ അനുസരിക്കുന്ന മകനെ അതിക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനം സഹിക്കാൻ വയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഥാ അങ്ങ് മദീനയിലേക്ക് നീങ്ങി. മദീനയിലും യസീദിന്റെ ആക്രമണം തുടങ്ങി. ആക്രമണം സഹിക്കാൻ വയ്യാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹൗള ശരീഫിൽ ചെന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ സമാധാനിക്കുന്നതായി സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഇങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൊണ്ടി ഒരു ദിവസം ഏതാനും ചില പേർ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുകയാണ്, അല്ലാഹുവിനെയും റസൂലിനെയും ഓർത്ത് നിങ്ങൾ ഞങ്ങൾ വെറുതെ വിരണം. ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നവരല്ല. നിങ്ങൾ ഞങ്ങളെ വെറുതെ വിരണം. ഭൂമുഖത്തിൽ നിന്ന് നബി കുടുംബങ്ങൾ എല്ലാം പറ്റിയാൻ ഇറങ്ങേ പറഞ്ഞതൊട്ടും ചെവികൊണ്ടില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബത്തിനും ഒരു തുള്ളി വെള്ളത്തിനായി എത്രക്കേന അപേക്ഷിച്ചിട്ടും ഒരു തുള്ളി വെള്ളം പോലും നൽകിയില്ല. ഈ ക്രൂരികളോട് പൊരുതുകയില്ലാതെ യാതൊരു വഴിയുമില്ല. ഹുസൈൻ റളിയല്ലാഹുവിനോടും കൂടെയുള്ളവരോടും യുദ്ധം ചെയ്യാൻ അപേക്ഷിച്ചു. യുദ്ധം കൊണ്ടും കഠിനമായ ദാഹത്തോടെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മൂത്ത പുത്രൻ അലി അക്ബർ ശത്രുവിന്റെ വെട്ടേറ്റ് മരിച്ചപ്പോൾ കുടുംബം ഒന്നാകെ പൊട്ടി കരഞ്ഞു. ദാഹം സഹിക്കാൻ വയ്യാതെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പിഞ്ചുമോൻ പാവിട്ടി കരയുക. കുഞ്ഞിനെ ഇരും കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ശത്രുക്കളോട് ചോദിച്ചു, ഈ പിഞ്ചു കുഞ്ഞിനെ ഒരു തുള്ളി വെള്ളം പോലും നൽകാമോ? ദാഹിച്ചു പടിയുന്ന ആ കുഞ്ഞിനെ നോക്കിയവർ പൊട്ടി ചിരിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ എല്ലാവരുടെ ശരീരത്തിലേക്ക് ശത്രുക്കൾ അമ്പയ്യോ. ഹുസൈൻ റളിയല്ലാഹു അൻഹു ദുഃഖമെടുക്കാനായില്ല. സ്വന്തം മക്കളും കൂട്ടുകാരും നഷ്ടപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു എല്ലാം അള്ളാഹുവിലേക്ക് തവക്കലാക്കിക്കൊണ്ട് ശത്രുനിരയിലേക്ക് അരിഞ്ഞു കയറി. അമിതമായ ദാഹം പുറത്തു മുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു അനേക ശത്രുക്കളെ അടിച്ചുവീഴ്ത്തിക്കൊണ്ട് അടുത്തു കാണാൻ നദിയിലേക്ക് കുതിരയുമായി മുന്നേറി. ദാഹജലത്തിനായി നദിയുടെ അടുത്തെത്തിയ ഹുസൈൻ റളിയല്ലാഹുവിനെ ശത്രുക്കൾ വളഞ്ഞു. ആ പുണ്യ ശരീരം ആസകലം ശത്രുക്കൾ അമ്പയ്തു. താഴേക്ക് വീണു. ആർത്തിയോട്ട വന്ന ശത്രുക്കൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലകങ്ങൾ കുത്തിയിറക്ക. നിമിഷങ്ങൾക്കകം ഹുസൈൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്, ഇത്രയും പറഞ്ഞു വാക്കുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.